ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ചകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ വിജ്ഞാനത്തിൻ്റെ ഉന്നതമായ ദാർശനിക സ്വഭാവവും സാർവലൗകികമായ പ്രായോഗികതയും ചേർത്തു വച്ച ഒരു അന്വേഷണമാണ് നാം നടത്തി വരുന്നത്. ആയുർവേദത്തിൻ്റെ ദാർശനിക പഠനം അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തുന്നത് പ്രഭാവ പഠനങ്ങളിലാണ്. പ്രത്യക്ഷമോ അനുമാനമോ കൊണ്ട് തിരിച്ചറിയാനാകാത്ത അനിശ്ചിതത്വത്തിൻ്റെ അവസാനത്തെ വാക്കാണ് പ്രഭാവം. ഒരേ ഗുണമുള്ള വീര്യമുള്ള രസവിഭാഗാദികളോടുകൂടിയ പദാർത്ഥങ്ങൾ പോലും വ്യത്യസ്തമായ സ്വഭാവത്തെ കാണിക്കുക സ്വാഭാവികമാണ്. അത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കെല്ലാം അതീതമാണ്. കൊടുവേലിയും നാഗദന്തിയും എടുത്താൽ നാഗദന്തി വിരേചനമുണ്ടാക്കുമ്പോൾ കൊടുവേലി ഉണ്ടാക്കാതിരിക്കുന്നുണ്ട്. ചരകൻ ചൂണ്ടിക്കാണിച്ച ഉദാഹരണം ഇതാണ്. പ്രഭാവത്തിൽ ഔഷധത്തിലെ പ്രഭാവം അത്യന്താധുനിക പഠനങ്ങളിൽ പെടുന്നതാണ്. ഇനിയും ആധുനിക വൈദ്യശാസ്ത്രം ഈ നിലയിലേക്ക് വികസിച്ചിട്ടില്ല. ദ്രവ്യ പഠനങ്ങൾക്കപ്പുറം മനസ്സിൻ്റെ ഘടനയെ ഇനിയും ആധുനിക ശാസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഊർജതന്ത്രവും രസതന്ത്രവും ടാക്കിയോൺസിൻ്റെ തലങ്ങളിലേക്ക് വരെ വികസിക്കുകയും ആ പരീക്ഷണ നിരീക്ഷണങ്ങളെ വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രായോഗികതയിൽ ചേർത്തുവെക്കുവാൻ ശ്രമിക്കുകയും മത്സരിക്കുകയും കച്ചവടക്കാർ അതിനെ കച്ചവടത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിത്യജീവിതത്തെ ഇത് വളരെ വികലമാക്കി. സൂക്ഷ്മ പഠനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആണവ പ്രഭാവത്തിൻ്റെ അതിസൂക്ഷ്മതലങ്ങൾ ദ്രവ്യാശ്രിതമായി കണക്കെടുക്കുമ്പോൾ ഊർജതന്ത്രവും രസതന്ത്രവുമെല്ലാം ആ നിലയിലേക്ക് വളരെ വികസിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ ദ്രവ്യപഠനങ്ങളുടെ തലങ്ങളിൽ മാത്രം ചികിത്സ നിലനിർത്തിപ്പോരുന്നൊരു വൈദ്യശാസ്ത്ര സങ്കേതം രോഗനിർണയത്തിനും രോഗിയെ ഉയർന്ന നിലവാരത്തിൽ പരിശോധിച്ചു എന്ന് ബോധ്യപ്പെടുത്തി പണമടിക്കുന്നതിനും ആ സങ്കേതങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ പോലും
ആധുനിക വൈദ്യശാസ്ത്രം ചർച്ച ചെയ്ത് കഴിയാതിരിക്കെ നിർണയത്തിലും രോഗിയോടുള്ള സമീപനത്തിലും രോഗിയെ പരിപാലിക്കുന്ന രംഗങ്ങളിലും അജ്ഞേയവും ദുർവിജ്ഞേയവും അനിശ്ചിതവുമായവയൊന്നും ഉപയോഗിക്കാതെ അവിടേക്ക് സങ്കീർണതകളെ കൊണ്ടുവരാതെ ഔഷധപ്രയോഗത്തിൽ അത്യന്താധുനിക സമീപനം ഉപയോഗിച്ച് പ്രഭാവത്തെ ഉപയോഗിച്ച് ചികിത്സയെ വിജയപൂർണമാക്കുകയും ചെയ്യുന്ന ആയുർവേദം എന്തുകൊണ്ടും ആധുനിക വൈദ്യശാസ്ത്രത്തെക്കാൾ പുരോഗമനപരമായ ഒരു ആശയത്തെ നൽകുന്നു എന്നത് തീർച്ചയാണ്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് രോഗനിർണയം ചെയ്യുമ്പോൾ ഇരുപത് ഫ്രീക്വൻസിയിൽ താഴെയോ 20,000 ഫ്രീക്വൻസിക്ക് മുകളിലോ ഉള്ള ശബ്ദവീചികൾ പുറപ്പെടുവിക്കുന്ന ഒരു വിമാനം ബോംബെ നഗരത്തിൻ്റെ മുകളിലൂടെ പറന്നാൽ പോലും കെട്ടിടങ്ങൾ ഇടിഞ്ഞു പോകുമെന്ന് ശാസ്ത്രം പറയുമ്പോൾ ശബ്ദത്തെ ആന്തരിക അവയവങ്ങളുടെ ഗതി നിശ്ചയിക്കുന്നതിനോ നിർണയിക്കുന്നതിനോ അതിനകത്തുള്ളതായ മുഴകളോ മറ്റുള്ളതോ കണ്ടുപിടിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ ശബ്ദവീചികൾ അയാളുടെ കോശകോശാന്തരങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തില്ല എന്ന് വൈദ്യശാസ്ത്രം ശഠിക്കുന്നത് എങ്ങനെ ശരിയാവും? ഒരു എക്സ്റേ ലാബ് വയ്ക്കുന്ന മുറിയുടെ ഭിത്തി കാർബൺ പാളി കൊണ്ട് പൊതിയണമെന്നും ആറേ അപകടകാരിയാണെന്നും ഊർജതന്ത്രം ഉറക്കെ പറയുമ്പോൾ ഹാർഡ് എക്സ്റേയും സോഫ്റ്റ് എക്സ്റേയും ഉപയോഗിച്ച് സി ടി സ്കാൻ വഴി രോഗനിർണയം നടത്തുമ്പോൾ രോഗചികിത്സയല്ല രോഗനിർണയം നടത്തുമ്പോൾ അഷ്ടസ്ഥാന പരീക്ഷകളെ കൊണ്ടും കൈത്തലം കൊണ്ടും പ്രശ്നം കൊണ്ടും ദർശനം കൊണ്ടും പ്രശ്നം കൊണ്ടും സ്പർശനം കൊണ്ടും വൈദ്യശാസ്ത്ര വിശാരദന്മാർ രോഗിയെ നിർണയിച്ചിരുന്ന രീതിയിൽ തന്നെയാണിന്നും പ്രഗത്ഭമതികളായി ആളുകൾ നിർണയിച്ചയക്കുന്നതിനെ ഉറപ്പുവരുത്തുവാൻ ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത്. അവർ നിർണയിച്ചവ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുമ്പോഴും അവർ നിർണയിക്കാത്തവയെ അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുമ്പോഴും നിർബന്ധമായും ഇവയെ മനുഷ്യ ശരീരത്തിലൂടെ കടത്തിവിടണമെന്ന് ഊർജതന്ത്രത്തിൻ്റെ അന്തസ്ഥിത ചൈതന്യമെന്തെന്ന് മനസ്സിലാക്കാത്ത ഭിഷഗ്വരന്മാർ, മരുന്ന് കച്ചവടക്കാർ ചികിത്സയെ വ്യവസായമാക്കി മാറ്റിയ വ്യവസായികൾ ആശുപത്രികൾ നിർബന്ധം പിടിക്കുമ്പോൾ അത്യന്താധുനികമായ അപകടകരമായ ഈ കണ്ടുപിടുത്തത്തെയെല്ലാം രോഗനിർണയത്തിനുപയോഗിക്കുമ്പോൾ നിർണയിച്ചു കഴിഞ്ഞ ഒരു രോഗത്തിനു കൊടുക്കാൻ ഊർജതന്ത്രവും രസതന്ത്രവും ഒന്നും
മരുന്നിൻ്റെ കച്ചവട രംഗങ്ങളിൽ അത്യധികമായി പ്രവർത്തിച്ച ഔഷധം കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൈമലർത്തി നിൽക്കുന്നൊരു വൈദ്യശാസ്ത്രത്തെ രോഗനിർണയത്തിനപ്പുറം രോഗപ്രതിരോധത്തിലൂന്നിയോ രോഗക്ഷമത്വത്തിലൂന്നിയോ ആയുർദൈർഘ്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ ഉപയുക്തങ്ങളായ ഔഷധങ്ങളൊന്നുമില്ലാതെ തിരക്കേറിയ ചെലവേറിയ രോഗനിർണയ രീതികളെ അവലംബിച്ച് പണം മുഴുവൻ പിഴിഞ്ഞെടുത്ത് ഇത് രക്ഷയില്ലാത്തൊരു രോഗമാണെന്ന് ബോധ്യപ്പെടുത്തി കയ്യിലെ പണവും പോയി അനന്തര ജീവിതം ദുഃഖപൂർണമാക്കുന്ന ഒരു ചികിത്സാശാസ്ത്രത്തെ മിതമായ ഭാഷയിൽ കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കേണ്ട കാലമായില്ലേ? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എടുക്കുമ്പോഴും പോസിട്രോൺ എമിഷൻ ടെക്നിക്ക് എടുക്കുമ്പോഴും ഇവയൊക്കെ നാം ഉപയോഗിക്കുന്നത് രോഗനിർണയത്തിനു വേണ്ടിയാണ്, രോഗചികിത്സയ്ക്കേ അല്ല. രക്തത്തിൻ്റെ ചിത്രമെടുക്കുവാൻ ചില ഡൈയും മറ്റും ശരീരാന്തർഭാഗത്തേക്ക് കടത്തിവിടുമ്പോൾ അവയെ ശരീരമെങ്ങനെ തള്ളുമെന്നോ അവ വൃക്കകളെ എങ്ങനെ ബാധിക്കുമെന്നോ ഒന്നുമറിയാതെ രോഗനിർണയത്തിനു വേണ്ടി മാത്രം ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ ആധുനികന്റെ കയ്യിൽ ഇത്രയും പഠനത്തോടുകൂടിയ ഒരു ഔഷധം എന്തുകൊണ്ടില്ല? ക്ലിനിക്കൽ റിസർച്ച് എന്തേ വികസിച്ചില്ല? അവരുടെ ഊർജതന്ത്രത്തെയും രസതന്ത്രത്തെയും വൈദ്യശാസ്ത്രത്തെയും നമുക്ക് ഭാരതത്തിൻ്റെ വിരിമാറിലേക്ക് ക്ഷണിച്ച് ചരകത്തിൻ്റെയും സുശ്രുതത്തിൻ്റെയും വാഗ്ഭടത്തിൻ്റെയും ഭേളത്തിൻ്റെയും വംഗസേനത്തിൻ്റെയും ഒക്കെ ലോകങ്ങളിൽ എണ്ണമറ്റ ഔഷധയോഗങ്ങൾ, അവയെ തുടർന്ന് ഓരോ ആചാര്യന്മാരുടെയും അനുഭവയോഗങ്ങൾ, എടുത്തു ചൂണ്ടിക്കാണിക്കുമ്പോൾ രോഗനിർണയം ലളിതവും രോഗനിർണയമില്ലായിരുന്നു എങ്കിൽ എങ്ങനെയാണ് അവർ ഈ രോഗങ്ങൾക്കെല്ലാം പേരിട്ടത്? ആധുനിക വൈദ്യശാസ്ത്രം പ്രമേഹത്തെ ലക്ഷണപ്രകാരം ചൂണ്ടിക്കാണിക്കുമ്പോൾ രസകരമായി തോന്നുന്നത് പ്രമേഹത്തിൻ്റെ രണ്ട് തരങ്ങളെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഡയബറ്റിസ് ബെറ്റിസ് മെല്ലിറ്റസ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഈ രണ്ടെണ്ണത്തിനപ്പുറം 18 ചേർത്ത് 20 പ്രമേഹങ്ങളെ അതിമൂത്രത മധുരമുള്ളത് എന്നാണ് ഡയബറ്റിസ് മെല്ലിറ്റസിനർത്ഥം. അത് ആയുർവേദത്തിലെ മധുമേഹം മാത്രമാണ്. ശനൈർമേഹം, ഹസ്തിമേഹം, മധുമേഹം, സികതാമേഹം,
തുടങ്ങി മേഘങ്ങൾ 20 ഇവയെ മൂന്നായി തിരിച്ച് കഭജവും പിത്തജവും വാതജവുമുണ്ട്. പ്രകർഷേണമേഹിക്കുന്ന പ്രമേഹം വരെ നീണ്ടുകിടക്കുന്ന ഈ പട്ടികയെ ആയുർവേദം രോഗനിർണയം നടത്താതെയാണോ എഴുതി വച്ചത്? നിദാനവും പൂർവരൂപവും സംപ്രാപ്തിയും വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള പൂർവരൂപവും നിദാനവും കൂടാതെ സംപ്രാപ്തിയുടെ വിവിധ ഘട്ടങ്ങൾ കോപം, സഞ്ചയം, പ്രസാരണം, സ്ഥാനസംശ്രയം, വ്യക്തി ഭേദം, രിഷ്ടം, ഈ അവസ്ഥകളെയെല്ലാം രോഗിയിൽ നോക്കിക്കണ്ട് നിർണയിച്ച് ആതുരൻ്റെ ആതുരത്വം മാറുവാൻ ഉപയുക്തങ്ങളായ ജാന്തവങ്ങളും സസ്യജങ്ങളും ഖനിജങ്ങളുമായ ഔഷധങ്ങൾ, ആയുർവേദത്തിൻ്റെ വൈപുല്യം അതിൻ്റെ ഔഷധശേഖരമാണ്. ജന്തുക്കളിൽ നിന്നെടുത്ത ഔഷധങ്ങൾ, എല്ലാ ജന്തുക്കളിൽ നിന്നും, പല്ല്, നഖം, തൊലി, അസ്ഥി, മുടി, മലം, മൂത്രം, അവയുടെ വെട്ടുനെയ്യ്, അവയുടെ ആന്തരിക അവയവങ്ങൾ, കരള്, വൃക്ക, ഇവയുടെയൊക്കെ ഔഷധമൂല്യം അറിഞ്ഞ് അവയൊക്കെ ചില യോഗങ്ങളിൽ ചേർത്ത് പ്രയോഗിക്കുവാനുള്ള സാമർഥ്യം. ജാന്തവങ്ങൾ മാത്രമല്ല, സസ്യജങ്ങൾ ആയുർവേദത്തിൻ്റെ പഠനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സസ്യ യോഗങ്ങൾ, ചരകം, സുശ്രുതം, വാഗ്ഭടം, വംഗസേനം മുതലായ ആയുർവേദ ഗ്രന്ഥങ്ങളും നിഘണ്ടുക്കളും, നിഘണ്ടു രത്നാകരം, ശാലിഗ്രാമ നിഘണ്ടു, രാജനിഘണ്ടു, ധന്വന്തരി നിഘണ്ടു, ഭാവപ്രകാശം തുടങ്ങിയ ഗ്രന്ഥങ്ങളും സസ്യത്തിൻ്റെ വർഗീകരണം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനങ്ങളായ പാശ്ചാത്യൻ ടാക്സോണമിയിലെ പഠനം നടത്തുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, രസം, ഗന്ധകം തുടങ്ങിയ രസൌഷധങ്ങൾ, ഇരുമ്പ്, ചെമ്പ്, പിച്ചള, സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ, അവയുടെ ശുദ്ധീകരണം, മാരണം, ഭസ്മീകരണം, അവയ്ക്കുള്ള അനുപാനങ്ങൾ, അതിനനുസരിച്ച് രോഗത്തെ നിർണയിക്കുന്ന രീതികൾ തുടങ്ങിയവയെല്ലാം വളരെ വൈപുല്യമുള്ള ഒരു പഠനം. അതിൽ ഈ പദാർത്ഥങ്ങളിലെല്ലാം അതിൻ്റെ രസം പ്രത്യക്ഷത്തിലറിയുന്ന, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ ഭസ്മം നാവിലിടുമ്പോൾ കയ്പോ മധുരമോ തുടങ്ങിയ രസങ്ങളെ പ്രത്യക്ഷത്തിലറിയുമ്പോൾ, വിഭാഗത്തെ അനുമാനത്തിൽ അറിയുമ്പോൾ, വീര്യത്തെ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ തിരിച്ചറിയുമ്പോൾ, അതിനെല്ലാം അപ്പുറം അജ്ഞേയമായ പ്രഭാവം, അൺസർട്ടൈൻ, ഗൃഹവൈദ്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്
കൂടുതലും പ്രഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർണ്ണിക്കേണ്ടി വരുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് ഔഷധത്തിൻ്റെ പ്രഭാവം ഉപയുക്തമാവുക ചെറിയൊരു കാര്യമല്ല. കാരണം അത് അജ്ഞേയമാണ്. ആധുനിക ശാസ്ത്രം അതിൻ്റെ പഠനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ന്യൂട്ടോണിയൻ ഫിസിക്സിനെ കടന്നത് മാക്സ് പ്ലാങ്കാണ്. പ്ലാങ്കിൻ്റെ ക്വാണ്ടം മെക്കാനിക്സ്, പ്ലാങ്കിന് ശേഷം രംഗത്തെത്തിയവരാണ് ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെയും ഇൻസ്റ്റീനിയൻ ഫിസിക്സിൻ്റെയും മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും തലങ്ങൾക്കപ്പുറത്തേക്ക് രംഗത്ത് വന്നവരാണ് വെർണർ ഹൈസൻബർഗും നീൽസ് ബോറുമെല്ലാം. ഹൈസൻബർഗിൻ്റെ ടൈയിലൊരു ചെറിയ എച്ചുണ്ട്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്. ആ ക്വാണ്ടം ലീപ്പിലേക്കും മറ്റും കടന്നു ചെല്ലുന്ന ചിന്ത വെർണർ ഹൈസൻബർഗിലും മറ്റും പൂവണിഞ്ഞപ്പോൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളായി. ഒരു നിശ്ചയമില്ല ഒന്നിനും. വരും ഓരോ ദശ വന്ന പോലവും. തരയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യമേതുമേ എന്ന് കവി കുമാരനാശാൻ പറഞ്ഞ കവിതയോട് സാദൃശ്യം വരും പോലെ ശാസ്ത്രത്തിൻ്റെ അവസാനത്തെ വാക്കന്വേഷിച്ചുപോയ ശാസ്ത്രീയമായി പഠിച്ച ശാസ്ത്രകാരന്മാർ മേതുരദീർഘമായ ശാസ്ത്രത്തിൻ്റെ ഇടനാഴിയിൽ അത്ഭുതസ്തബ്ധരായി അൺസർട്ടൻറ്റി നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുമ്പോൾ ഒരു സസ്യത്തിൽ അനിശ്ചിതമായിരിക്കുന്ന തത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് തൊട്ടുരിയാടിയാൽ അതിൻ്റെ അനിശ്ചിതമായ പ്രഭാവം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ശുദ്ധവൃത്തികളോടെ സമീപിച്ചില്ലെങ്കിൽ ആ സസ്യത്തിൻ്റെ ഇൻ്റലിജൻസ്, ആ സസ്യത്തിൻ്റെ ദേവത പിണങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് നാം കാണുന്ന, നാം അരച്ചെടുക്കുന്ന, നാം കണക്കുകൂട്ടുന്ന ഘടകങ്ങളും ഘടനയുമല്ലാത്ത ഏതോ ഒന്ന് മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും മനുഷ്യദേവതയുടെ കണ്ടെത്തലിനുമപ്പുറം ആ സസ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ആ ഒളിഞ്ഞിരിക്കുന്ന പ്രഭാവമാണ് സസ്യത്തിൻ്റെ അത്യന്തഭാസുരമായ അറിവെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വീട്ടുമുറ്റത്ത് അതിശ്രദ്ധയോടെ വളർത്തി ആ ദേവതയുമായി ഇണങ്ങിച്ചേർന്ന് സസ്യവും മനുഷ്യനും ചേർന്നൊരുക്കുന്ന അത്യുദാരമായ ദിവ്യോദാരമായ ഒരു നാടകം. അതിനെ ചികിത്സാശാസ്ത്രത്തിൽ ഉപയോഗിക്കുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പരിണതപ്രജ്ഞരായി വളർന്ന ഒരു തലമുറയുടെ മുഖത്തു നോക്കി ആധുനിക ശാസ്ത്രം ദ്രവ്യസഞ്ചയത്തിൻ്റെ മനുഷ്യനേത്രങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വികസിക്കാത്തൊരു തലത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ കിണറ്റിൽ കിടക്കുന്നൊരു തവള കടലിൽ നിന്ന് ചാടി വന്ന തവളയോട് നിന്റെ കടലിന് എത്ര വിസ്താരമുണ്ട്, ഇത്രയുണ്ടോ എന്ന് ഒരു അരഞ്ഞാണത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ചാടിക്കാണിച്ച് ഇത്രയും വലുതാണോടാ നിൻ്റെ കടലെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോവില്ലേ? പഠനത്തിൻ്റെ പരിമിതികളെ അംഗീകരിക്കുമെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്കപ്പുറത്ത് അതീവ ഗഹനവും ഗംഭീരവുമായ പ്രയോഗ ചാതുര്യത്തിൻ്റെ
ഗംഭീരതയും ഗഹനതയും തരുന്ന ആയുർവേദത്തെ നമുക്കായി തന്ന പൂർവസൂരികളായ ആചാര്യന്മാരുടെ മുഴുവൻ പാദരേണുക്കളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.